അരിക്കൊമ്പൻ വിഷയത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കാനൊരുങ്ങിയ സർക്കാർ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിലെ എതിർപ്പ് സർക്കാർ കോടതിയെ ധരിപ്പിക്കും. ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ സാവകാശം വേണമെന്ന വിവരവും സുപ്രീംകോടതിയെ ധരിപ്പിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇവരുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സുപ്രീംകോടതിയെ കേരളം ധരിപ്പിക്കുക? അരിക്കൊമ്പൻ വിഷയത്തിൽ ഒരു വശത്ത് ജനകീയ സമരങ്ങൾ ഉണ്ടാകുന്നു, മറുവശത്ത് ഹൈക്കോടതിയിൽ നിന്നടക്കം തിരിച്ചടികൾ സർക്കാരിന് നേരിടുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. ഈ ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായിരിക്കുന്നത് അരിക്കൊമ്പനെ പിടിക്കുകയും പിടിച്ച് പാർപ്പിക്കുന്നതടക്കം, ഉചിതമായ സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള വിഷയത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കണമെന്നാണ് ഹൈക്കോടതിയിലെ ഭാഗത്തു നിന്നൊരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ വൃത്തങ്ങൾ സർക്കാർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു സാവകാശം തേടിക്കൂടിയാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. അരിക്കൊമ്പനെ ഇടുക്കിയിൽ നിന്ന് പിടിച്ച് പറമ്പിക്കുളത്തേക്ക്, പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടത്. എന്നാൽ ആ പ്രദേശവാസികൾ ഈ അരിക്കൊമ്പനെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട സമരത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായി, പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായി. ഇത്തരം പ്രതിഷേധങ്ങൾക്കടുത്തതോടെ സർക്കാർ പദ്ധതി ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കൂടിയാണ് എത്തി നിൽക്കുന്നത്. നെന്മാറ MLA ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായിരുന്നു. ആ ഹൈക്കോടതിയെ സമീപിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് സർക്കാരിനെതിരെ ഒരു കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരം വിഷയങ്ങളെല്ലാം സർക്കാർ കോടതിയെ ധരിപ്പിക്കും. ഈ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നത്, അതുപോലെ തന്നെ ഈ അരിക്കൊമ്പൻ്റെ വിഷയത്തിൽ ഒരു സാവകാശം വേണം, ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം കോടതിയെ ധരിപ്പിച്ച് കൊണ്ടൊരു തീരുമാനമെടുക്കുവാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. വനമന്ത്രി ഇന്ന് പറയുകയുണ്ടായി, ഇത്തരം സമരങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയില്ല എന്നൊരു പ്രസ്താവനയും വനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നു. അതുപോലെ തന്നെ അരിക്കൊമ്പനെ എവിടെ പാർപ്പിച്ചാലും ജനകീയ സമരങ്ങൾ ഉണ്ടാകും, അത്തരമൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരിക്കൊമ്പനെ ജനവാസ മേഖലകളിലേക്ക് പറഞ്ഞുവിടുന്നതിനേക്കാൾ ഉപരി ഇത് ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുക, അല്ലെങ്കിൽ പൂട്ടി ഇടുക എന്ന രീതിയിലേക്കാണ് സർക്കാരും ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നടക്കമുള്ള ഈ തിരിച്ചടികൾ ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് സുപ്രീംകോടതിയിൽ നിന്നൊരു അനുകൂല വിധി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് സർക്കാർ പോകുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്.